ഷോയായിരുന്നു. അതിനോട് നിങ്ങൾ കാണിച്ച സ്നേഹവും മമതയും പ്രോത്സാഹനവും എല്ലാം ഞങ്ങൾ എന്നും മനസ്സിൽ സൂക്ഷിക്കും. സഹകരിച്ച എല്ലാവർക്കും, പ്രേക്ഷക സുഹൃത്തുക്കൾ ഓരോരുത്തരോടുമുള്ള നന്ദി പറയുവാൻ വാക്കുകളാൽ ഈ അവസരം ഉപയോഗിക്കുന്നു. വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നന്ദി പറച്ചിൽ അവസാനിപ്പിച്ചുകൊണ്ട് ചിത്ര ചേച്ചിയെ നമ്മുടെ ഫലപ്രഖ്യാപനത്തിനും ചടങ്ങുകൾക്കുമായി സംഘാടകരെ വിളിക്കുന്നു വേദിയിലേക്ക്. ഹായ് എവരിവൺ, നമ്മുടെ ചിത്രഗീതം ലൈവ് ഷോ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ആവേശപൂർവം ഇവിടെ നടന്ന യുഗ്മ സ്റ്റാർ സിംഗർ സീസൺ വണ്ണിൻ്റെ റിസൾട്ട് പ്രഖ്യാപനമാണ്. ഈ പ്രഖ്യാപനത്തിന് ശേഷം ഇവൻ്റെ ഫിനാലെ അടിപൊളി സോങ് ഉണ്ടായിരിക്കും. എല്ലാവരും ഇവിടെ തന്നെ കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഫലപ്രഖ്യാപനത്തിന് മുമ്പ് ഇതിൻ്റെ എല്ലാ കണ്ടസ്റ്റൻസിനെയും ഞാൻ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. അഞ്ച് കണ്ടസ്റ്റൻസും ദയവ് ചെയ്ത് സ്റ്റേജിലേക്ക് വരണമെന്ന് അപേക്ഷിക്കുന്നു. കൂടാതെ യുഗ്മ വൈസ് പ്രസിഡന്റ് ശ്രീമതി ബീന സെൻസ്, യുഗ്മ സെക്രട്ടറി ശ്രീ ബിൻസു ജോൺ, ശ്രീ ജോയ് തോമസ്, ഏഷ്യാനെറ്റ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ശ്രീകുമാർ എന്നിവരെയും ഞാൻ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററായ ശ്രീ ശോഭൻ ജോർജിനെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവസാനമായി ഇതിൻ്റെ വിധികർത്താക്കളായ ചിത്ര ചേച്ചിയെയും ശ്രീ നാദിർഷായെയും ഇതിൻ്റെ അവതാരകനായിരുന്ന ശ്രീ പിഷാരടിയെയും ഞങ്ങൾ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. നമുക്കൊരു കൈയടി കൊടുക്കാം. ഈ മത്സരത്തെക്കുറിച്ച് ഇവരുടെ ജഡ്ജസിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. കമൻസ് എഴുതി വെച്ച് വായിക്കണോ എന്നുള്ളതാണ്, ഞാൻ വെറുതെ കോമൺ ആയിട്ട് പറഞ്ഞാൽ മതിയല്ലോ. ഇവർ അഞ്ച് പേരും വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ശരിക്കും അഞ്ച് പേരും നന്നായി തന്നെ പാടി. പക്ഷെ എനിക്ക് തോന്നിയത്, ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടൊരു പാട്ട് കൊണ്ടുവന്ന് നമ്മളൊരു ആവറേജായിട്ട് പാടുന്നതാണോ, കുറച്ചും കൂടെ ഒരു സിമ്പിൾ പാട്ട് 100% പെർഫെക്ഷനിൽ പാടുന്നതാണ് ഏതാണ് കൂടുതൽ, നിങ്ങളാണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രിഫർ ചെയ്യുക? സിമ്പിൾ പാട്ട് എടുത്ത് ഏറ്റവും നന്നായിട്ട് പാടുക. എനിക്ക് ഇന്ന് അതാണ് തോന്നിയത്. മോൻ ആദ്യം മോൻ്റെ കാര്യം പറയാം. അലൻ, അലൻ പറയാൻ മറന്ന പരിഭവങ്ങൾ, അത് വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു പാട്ടാണ്. മോൻ്റെ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു തീർച്ചയായിട്ടും. മലയാളം മനസ്സിലാവില്ലല്ലേ, പക്ഷേ കുറച്ച് ഇംപെർഫെക്ഷൻസ് ഉണ്ടായിരുന്നു. അത് കുറച്ച് ക്ലാസിക്കൽ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി പഠിച്ചിട്ടുള്ള ഒരാളിന് ഈസി ആയിട്ട് പാടാൻ പറ്റിയൊരു പാട്ടാണ്. പക്ഷേ മോൻ ഓക്ടേവ് ഷിഫ്റ്റൊക്കെ മോൻ നന്നായിട്ട് ചെയ്തു കേട്ടോ. അതൊക്കെ വളരെ കുറേ പോർഷൻസ് വളരെ നന്നായി. പക്ഷേ നമ്മൾ പെർഫെക്ഷൻ ലെവൽ നോക്കുമ്പോൾ ഒരുപാട് സ്ലിപ്സൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ബെറ്റർ ആവാം കേട്ടോ. അതാണ് മോനെക്കുറിച്ച് എനിക്ക് തോന്നിയത്. അറുഷി ശാരികയെ പാടിയാണ് മോള്. ശാരിക നന്നായി പാടി, പക്ഷേ കുറേ പേടിച്ചു അല്ലേ, ടെൻഷൻ അടിച്ചിട്ട് കുറേ സ്ലിപ്സ് ശാരിക അതൊക്കെ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട്. പിന്നെ ഒരു വിറയൽ തോന്നി എനിക്ക് കൂടുതൽ ത്രൂ ഔട്ട്. അതൊക്കെ ഉള്ളു, കുറച്ചുകൂടെ പെർഫെക്ഷൻ വരാമോൾ, അത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നന്നായി തന്നെ പാടി. സ്നേഹമാകും പൂവ് ചൂടി അതും അതുപോലെ മിഡിൽ പല്ലവിയൊക്കെ വളരെ ഭംഗിയായിട്ട് പാടി കേട്ടോ. അടുത്ത് പ്രിയ. പ്രിയയ്ക്ക് നല്ലൊരു ശബ്ദമുണ്ട്, വളരെ ഭംഗി, നല്ല ടാലൻറ്റും ഉണ്ട്. പക്ഷെ ഇന്ന് ഒരുപാട് പേടിച്ചു. ഈ പറഞ്ഞ മാതിരി ഈ പാട്ട് വളരെ ഡിഫിക്കൾട്ട് പാട്ടാണ് ജാനകിയമ്മയുടെ. ആ സംഗതികൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ആ പെർഫെക്ഷനായിട്ട് വന്നില്ലെങ്കിൽ ആ പാട്ടിനൊരു അതിൻ്റെ ഒരു സുഖം ഇല്ലാണ്ട് പോവല്ലേ. ഇന്ന് പറ്റിയത് എനിക്കും അതാണ് തോന്നിയത്. കുറച്ച് ആലാപ്പിലൊക്കെ കുറച്ച് ബ്രെത്ത്ലെസ്സായി, പിന്നെ കുറേ സ്ഥലം സ്ലിപ്സ് വന്നിട്ടുണ്ട്. പക്ഷേ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് പ്രത്യേകം എടുത്തെടുത്ത് ഞാനത് പറയുന്നു. റിജ, റിജ അല്ലേ, റിജ കൂട്ടത്തിൽ എനിക്ക് തോന്നിയത് മോൾക്ക് പാടാൻ പറ്റിയ ഒരു പാട്ട് തന്നെയാണ് സെലക്ട് ചെയ്തത്. അതിനോട് മാക്സിമം നീതി പുലർത്തിയിട്ടുണ്ട്. ഞാൻ പറയാം, ആകെ പോയി എന്ന് പറയാൻ വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഞാൻ മോൻ മോക്ക് എഴുതിയിട്ടുള്ളൂ. എൻ്റെ സുന്ദര
എൻ്റെ സുന്ദരമാം രാജമന്ദിരത്തിൽ, അതുപോലെ ആയിരം ജതികൾ തൻ സ്വരം, അവിടെയൊക്കെ ലേശം ഒന്നുകൂടെ ബെറ്റർ ആവാം എന്നേയുള്ളൂ. പക്ഷേ നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. സിബി, സിബിയും എനിക്ക് പറയാനുള്ളത് അതാണ്. കാട്ടിലെ പാഴ്മുളം വളരെ ക്ലാസിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളിനല്ലാതെ വേറെ ആർക്കും പാടാൻ പറ്റില്ല. ആ പാട്ടിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറയണത് തന്നെ രാഗഭാവം മുഴുവനായിട്ട് വരണം എന്നുള്ളതാണ്. പ്യുവർലി രാഗം ബേസ് ചെയ്ത് ചെയ്തിരിക്കുന്ന പാട്ടാണ്. അതിലൊരുപാട് കുറച്ച് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് സിബിക്ക്. സിബിക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ആ രാഗഭാവം വന്നില്ലെങ്കിൽ അതിനൊരു പൂർണ്ണത വരില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ എനിക്കും നാദൃഷയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന്? ചേച്ചി പറഞ്ഞ പോലെ എല്ലാവരും നല്ല പാട്ടുകാരാണ്. ഈ അഞ്ച് പേർക്കും വളരെ നിസ്സാരമായിട്ടുള്ള പോയിൻസിൻ്റെ വ്യത്യാസമുള്ളൂ. ഫസ്റ്റും സെക്കൻഡും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമുള്ളൂ, അല്ലെങ്കിൽ സെക്കൻഡും തേർഡും തമ്മിൽ അരമാർക്കിൻ്റെ വ്യത്യാസമുള്ളൂ, തേർഡും ഫോർത്തും തമ്മിലും ഇതുപോലെ അരമാർക്കിൻ്റെയൊക്കെ വ്യത്യാസം വരുന്നുള്ളൂ. പക്ഷേ ചേച്ചി പറഞ്ഞ ഒരു കാര്യം വളരെ കൃത്യമാണ്. നമ്മളുടെ ഗാനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കൊക്കിലൊതുങ്ങുന്ന ഗാനങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ പാടാൻ പറ്റുന്ന ഗാനങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ അതിൻ്റെ കുറ്റങ്ങളും കുറവുകളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. നമുക്ക് ഏറ്റവും പെർഫെക്റ്റായിട്ട് പാടാൻ പറ്റുന്ന പാട്ടുകൾ പാടിയിരുന്നെങ്കിൽ ഇതിൽ പല റിസൾട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയേനെ. ഇവിടെ ഞങ്ങൾ നോക്കുന്നത് ഇന്ന് പാടിയ പാട്ടിൽ ഏറ്റവും പെർഫെക്റ്റായിട്ട് അതിന് ക്ലാസിക്കലാണെങ്കിലും സെമി ക്ലാസിക്കലാണെങ്കിലും ലളിതഗാനമാണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ ആ പാട്ട് പാടിയ ആ വ്യക്തിക്കാണ് നമുക്ക് മാർക്ക് ഇടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പാട്ടിൻ്റെ സെലക്ഷൻ പലപ്പോഴും പല ഗായകർക്കും പാളിപ്പോയതായിട്ട് അഭിപ്രായമുണ്ട്. പക്ഷേ എല്ലാവരും മികച്ച ഗായകരാണ്. ഇവരെല്ലാവരും വളരുന്ന ഇനിയും ഏറ്റവും മികച്ച ഗായകരുടെ കൂട്ടത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. ഞങ്ങളുടെ കാർഡിഫിൽ നടന്ന ഷോയിൽ നിങ്ങളുടെ സെമി ഫൈനൽസിൽ ഔട്ടായപ്പോൾ മനോജ് വന്ന് പാടിയിരുന്നു കേട്ടോ. മഴനിർത്തുള്ളിൽ നല്ല ഭംഗിയായിട്ട് പാടി. അതിപ്പോൾ എനിക്കിവിടെ ഒന്ന് പരാമർശിക്കാണ്ടിരിക്കാൻ സാധിക്കുന്നില്ല. പുള്ളിയും കൂടെ ഫൈനൽസിൽ വരേണ്ടതായിരുന്നു എനിക്ക് തോന്നിപ്പോയി. നന്നായി തന്നെ പാടിയിരുന്നു. നിങ്ങളെല്ലാവരും ഈക്വലി ടാലൻറ്റഡ് ആണ്. നമ്മൾ ഈ ഒരു 4 മിനിറ്റ് ഇവിടെ നിന്ന് പാടുമ്പോൾ ആ സമയത്ത് നമുക്ക് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് എത്ര കിട്ടുന്നോ അതനുസരിച്ചായിരിക്കും നമ്മൾ അന്ന് പാടുന്നത്. പക്ഷേ നിങ്ങളെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നിങ്ങൾ ഫ്യൂച്ചറിൽ പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും പെർഫെക്ഷൻ കൂടിയ ലെവലിൽ പാടാൻ പറ്റുന്ന പാട്ട് നോക്കി സെലക്ട് ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. അടുത്തതായി ഫലപ്രഖ്യാപനമാണ്. തേർഡ് പ്ലേസുകാരനെയാണ് നമ്മൾ ആദ്യം പ്രഖ്യാപിക്കുന്നത്, അതായത് സെക്കൻഡ് റണ്ണറപ്പ്. സെക്കൻഡ് റണ്ണറപ്പിനെ പ്രഖ്യാപിക്കുന്നതിനായി ശ്രീ പിഷാരടിയെ ഞാൻ ക്ഷണിക്കുന്നു. സെക്കൻഡ് റണ്ണറപ്പ് എന്ന് പറഞ്ഞാൽ തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് പ്രിയ ജോമോൻ ആണ്. തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് പ്രിയ. താങ്ക് യു പ്രിയ ജോമോൻ. പ്രിയയ്ക്ക് ട്രോഫി സമ്മാനിക്കുന്നതിനായിട്ട് ചിത്ര ചേച്ചിയെ ഞാൻ ക്ഷണിക്കുന്നു. പ്രിയയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുവാനായി അലൈഡ് ഫൈനാൻസിന്റെ MD ശ്രീ ജോയ് തോമസിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ക്യാഷ് പ്രൈസ് നൽകുന്നതിനായി ശ്രീ ശോഭൻ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി സെക്കൻഡ് പ്ലേസ്, അതായത് ഫസ്റ്റ് റണ്ണറപ്പ്, സെക്കൻഡ് പ്ലേസ് പ്രഖ്യാപിക്കുവാനായി ശ്രീ നാദിർഷ. സെക്കൻഡ് പ്രൈസിന് ആരാണ് ഈ അഞ്ച് പേരിൽ? നിങ്ങൾക്ക് ആരാണെന്ന് തോന്നുന്നു? ആരായിരിക്കാം? ആരാണ്? ആരെ? ശരി, പ്രവചനങ്ങൾക്ക് അതീതമായിരിക്കാം പലതും. സെക്കൻഡ് പ്രൈസ് ആരുഷി ജയ്മോൻ. താങ്ക് യു വെരി മച്ച് ആരുഷി. ആരുഷിക്ക് ട്രോഫി സമ്മാനിക്കുവാനായി ചിത്ര ചേച്ചി.
ഹരീഷ് ജയമോനെ സർട്ടിഫിക്കറ്റ് നൽകുവാൻ ഏഷ്യാനെറ്റ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ശ്രീകുമാർ സാർ. ആയുഷിക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് യുക്മ വൈസ് പ്രസിഡന്റ് ശ്രീമതി ബീന സെൻസ്. ഇനിയാണ് നിർണായകമായ യു കെ മലയാളികളുടെ സംഗീത ചക്രവർത്തിയെ അഥവാ ചക്രവർത്തിനിയെ നാം പ്രഖ്യാപിക്കാൻ പോകുന്നത്. ആ ചക്രവർത്തിയെ അല്ലെങ്കിൽ ചക്രവർത്തിനിയെ നമ്മുടെ പ്രിയപ്പെട്ട ചിത്രചേച്ചി തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും നല്ലത്, അതല്ലേ ശരി? യെസ്, ചിത്രചേച്ചി പ്രഖ്യാപിക്കുന്നതാണ്. ആരായിരിക്കും? എനിക്കറിയാം എല്ലാവർക്കും ആ ഒരു സസ്പെൻസ് ആർക്കും ഇഷ്ടമല്ല. ഞാൻ ഇപ്പൊ തന്നെ റിസൾട്ട് പറയാം. റിജ സിജു. സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി യുഗ്മ വൈസ് യുഗ്മ സെക്രട്ടറി ശ്രീ ബിൻസു ജോൺ. ക്യാഷ് പ്രൈസ് നൽകുന്നത് ഏലൂർ കൺസൾട്ടൻസിയാണ്. അദ്ദേഹം ഇന്ന് ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി ശ്രീമതി ആൻസി ജോയ് ക്യാഷ് പ്രൈസ് നൽകുന്നതായിരിക്കും. ശ്രീമതി ആൻസി ജോയ്, ഇനി രണ്ട് മത്സരാർത്ഥികൾ ബാക്കിയുണ്ട്. അവർക്ക് രണ്ടുപേർക്കും സർട്ടിഫിക്കറ്റ് നൽകുവാൻ ചിത്രചേച്ചിയെ ക്ഷണിക്കുന്നു. അലൻ ആന്റണി. അടുത്തതായി സിബി ജോസഫ്. ഈ അവാർഡ് ദാന ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. ചിത്രഗീതം തുടരുന്നു. താങ്ക് യു.